മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങുമെന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഓ, നിങ്ങൾ പെന്തിക്കോസ്കാരായത് കൊണ്ടായിരിക്കും വലിയ പ്രതികരണം ഇല്ലാത്ത. നിങ്ങൾക്ക് ഞാൻ വേറെ തരാം. അപ്പോൾ സുവിശേഷം അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, മുഴുവോകത്തിന്റെ ദൈവമാണ്. ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിനെ അറിയാം, ആരാധിക്കാം, അംഗീകരിക്കാം, അനുഗമിക്കാം, സ്നേഹിക്കാം, സേവിക്കാം. അതുകൊണ്ടാണ് ഈ കൃപയിൽ എനിക്കും വരാനിടയായത്. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യരായ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നീ ഏത് വകുപ്പിപ്പെട്ടയാളാണ്, ദൈവത്തിനതൊന്നും വിഷയമല്ല. നീ യേശുവിൽ വിശ്വസിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിന് എന്റെ രക്ഷയാണ്. ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, സ്തോത്രം, മുഴു ലോകത്തിന്റെയും ദൈവമാണ് നസറയനാകുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവാണ് സുവിശേഷം, നല്ല വാർത്ത. എനിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒന്നുമില്ല, തെറ്റ് കാരണം നിങ്ങൾ പറഞ്ഞു തരാൻ. ഗുഡ് ന്യൂസ് ഇല്ലയോ? തെറ്റിയോ? ആ, നല്ല വാർത്ത. ഞാൻ പറയാനുണ്ട് ന്യൂസ്. അത് നാലക്ഷരമാ ഇംഗ്ലീഷിലല്ലേ? എൻ പറഞ്ഞ, നിങ്ങൾ മസിൽ പിടിച്ചിരിക്കാറ് പറഞ്ഞതാ. എൻ ഇ ഡബ്ല്യു എസ്, ന്യൂസ്, വാർത്ത, നല്ല വാർത്ത. ആ സ്പെല്ലിങ് നന്നായിട്ടൊന്ന് ചിന്തിച്ചേ. എൻ നോർത്തില്, പിന്നെ ഈസ്റ്റ്. നിങ്ങൾ എന്നോട് യോജിക്കണേ, മസിൽ പിടിക്കരുതേ. നിങ്ങൾ മസിൽ പിടിച്ചായത് മൊത്തം കൊഴയും. എസ് സൗത്ത്, ഡബ്ല്യു വെസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും അറിയിക്കേണ്ട ഒരു ഒറ്റ വാർത്തയുള്ളൂ സുവിശേഷം. വടക്കോട്ട് ചെന്ന് ഇത് പറയണം. വടക്കിൽ നിന്ന് ഇങ്ങോട്ട് പലതും ഉണ്ട്, അത് നമുക്ക് വിഷയമല്ല. വടക്കോട്ട് അടിച്ച് ചെയ്ത് പറഞ്ഞേക്കണം സുവിശേഷം. അല്ല, കുമ്പനാട് മാത്രം കിടന്ന് കറങ്ങരുതെന്നായി പറഞ്ഞു. സ്തോത്രം. വടക്കോട്ട് പോയി പറയണം, തെക്കോട്ടും പോയി പറയാം, കിഴക്കോട്ടും പോയി പറയാം, പടിഞ്ഞാറോട്ടും പോകാം. എവിടെ ഉയർത്താനുള്ളത് സുവിശേഷമാണ്. പറയുവാൻ, ഏത് ദിക്കിലും പറയുവാൻ, ഏത് സ്ഥലത്തും പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളു, ആരോടും പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളു, അത് സുവിശേഷമാണ്. മരണ വീട്ടിലും പറയാം, കല്യാണ വീട്ടിലും പറയാം, പടി നടക്കുമ്പോഴും പറയാം, ഏതെങ്കിലും ഓഫീസിൽ ചെന്ന അവസരം കിട്ടിയാൽ അവരോടും പറയാം, മുഖ്യമന്ത്രിയോടും പറയാം, പ്രധാനമന്ത്രിയോടും പറയാം, രാഷ്ട്രപതിയോടും പറയാം, പഞ്ചായത്ത് മെമ്പറോടും പറയാം, വാർഡ് മെമ്പറോട് വരെ പറയാമല്ലോ. ബേബി, ഇനിയും രണ്ടാം വാർഡിലെ മെമ്പർ എന്നാലും യേശുവിനെ വിശ്വസിക്കണം. സ്തോത്രം. അപ്പനോട് പറയാം, അമ്മയോട് പറയാം, പെങ്ങളോട് പറയാം, കൊച്ചുങ്ങളോട് പറയാം, നാട്ട് സകലരോടും പറയാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ സുവിശേഷം. സ്തോത്രം. അല്ല, അതിപ്പം മുസ്ലിയാരോട് ഒന്ന് പറയാ, കൊട്ടാരത്തി ശങ്കുണ്ണിയുടെ സാഹിത്യ എന്തോ എന്തോ അതിന് പറഞ്ഞ ഐതിഹ്യമാല നല്ലതാ, അത് പുള്ളിയോട് പറഞ്ഞൊന്നും കേൾക്കുകയല്ല. സ്തോത്രം. എല്ലാവരോടും പറയാൻ കൊള്ളാവുന്നതൊന്നേ ഉള്ളൂ സുവിശേഷം. ആ സുവിശേഷത്തിന്റെ വക്താക്കളായി ഇവിടെ ഇരിക്കുന്ന എന്റെ സഹപാഠന്മാരായ കർത്തദാസന്മാരെയും സുവിശേഷം അറിയിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് മഹത്വം. അധികം ശക്തിയോടെ ഇനിയും ചെയ്തോണം. അപ്പോൾ അതാണ് സുവിശേഷം, യേശു ക്രിസ്തു. ആട്ടെ, ഞാൻ സമയത്തെ പ്രിയപ്പെടുന്നത് കൊണ്ട് അജി ചെയ്യുന്നത് പോലെ കട്ട് ചെയ്ത് ഇന്ന് ഞാനും പ്രസംഗിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് മൊത്തം പറയത്തില്ല. പുള്ളി തന്നെ കട്ട് ചെയ്യേണ്ട, ഞാനും ഇന്നങ്ങ് കട്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഈ സുവിശേഷത്തിന്റെ സത്യം എവിടെയും നമുക്ക് പറയാം. ഈ രക്ഷിക്കപ്പെട്ട് വന്ന കാലത്ത് ഞാൻ ധരിച്ചത് നാല് സുവിശേഷം ഉണ്ടെന്നാണ്. കാരണം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ നമുക്കൊന്നും അറിയത്തില്ല, ഇപ്പോഴും ഒന്നും അറിയത്തില്ല. നമ്മുടെ ഇരിപ്പും ഭാവം കൊണ്ടാണ് നമുക്കല്ല. ഓ, സങ്കീർത്തനം വായിക്കാൻ പോലും ചിലക്കറിയാൻ മേല, അറിയത്തില്ല. ഒരു സങ്കീർത്തനം കൊടുത്ത 10 പ്രാവശ്യം തെറ്റിക്കും. ഒരു പാട്ട് പോലും ചിലരൊക്കെ, എല്ലാ പാട്ടും തിട്ടമില്ലെങ്കിലും ചിലത് തെറ്റി. പിന്നെ നമുക്ക് പെന്തിക്കോസ്കാർക്ക് തെറ്റുമ്പോൾ ആത്മാവിലാകാം.
സി എസ് ഐക്കാർക്കും മാർത്തോമക്കാർക്കും അത് ഇല്ലാത്തത് കൊണ്ട് അവരത് സൂക്ഷിച്ച് പാടിയേ ഒക്കുവോളാം. നമുക്ക് ആത്മാവ് ഉള്ളത് കൊണ്ട് തെറ്റിച്ചോണ്ണ അന്തരീക്ഷം വന്നെന്ന് പറഞ്ഞ് നമ്മൾ പറിച്ചാൽ മതി. ഈ കള്ള അന്തരീക്ഷം ഒന്നും ഉണ്ടാക്കരുത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ, പ്രാർത്ഥിച്ച് വാചകം കിട്ടാതെ വരുമ്പോ ഉടനെ മറുഭാഷ, അതിന് വാക്യമുണ്ട് ഞാൻ ആത്മാവ് പ്രാർത്ഥിക്കുമെന്ന്. അല്ല, തെറ്റിയിട്ടല്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, ഈ പ്രാരംഭ സമയത്ത് ധരിച്ചത് സുവിശേഷം നാലുണ്ടെന്നാ. ഈ മാർഗത്തിൽ വന്നപ്പോഴേ അങ്ങനല്ലേ വായിക്കുന്ന, മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ. എന്നാൽ സഭയിൽ വന്ന് ഇതുപോലത്തെ അഭിഷിക്തന്മാർ ദൈവവചനം പഠിപ്പിക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ ബോധ്യപ്പെട്ടു, സുവിശേഷം നാലില്ല, സുവിശേഷം ഒന്നേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ പറ്റി നാല് പേര് നാല് വിധത്തിൽ നാല് രീതികളിൽ എഴുതിയതാണ് ഈ നാല് സുവിശേഷം. അവിടുന്ന് രാജാതിരാജാവ യേശു, അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു, അവിടുന്ന് ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ ജീവിച്ച മഹത് വ്യക്തിയാണ്. മാത്രമല്ല അവിടുന്ന് നിത്യ സത്യ ഏക ദൈവം. അപ്പൊ യേശു ക്രിസ്തു രാജാതിരാജാവാണ്, യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനാണ്, യേശു ക്രിസ്തു ദാസനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് കാണിച്ച് മാതൃക കാട്ടി തന്നു. അവിടുന്ന് ഏകദൈവമാണ്, നിത്യദൈവമാണ്, സത്യദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. പ്രൈസ് ലോർഡ്. അതും ഞാൻ അങ്ങ് കട്ടി ചെയ്യുക, എല്ലാം പറയാൻ നേരമില്ലാത്ത കൊണ്ടാണ്. എനിക്ക് സമയം തന്നിട്ടുണ്ട്, ഇനി പുള്ളി എൻ്റെ ജിബായി പിടിച്ച് വലിക്കുന്നതിന് മുന്നേ ഞാൻ ഇച്ചിരി മാറിയേ നിൽക്കുള്ളൂ, അത് വേറെ വിഷയം. പറഞ്ഞ സമയമാകുമ്പോൾ ഇച്ചിരി മാറി നിൽക്കും, വലിക്കാൻ ഞാൻ ഇടയാക്കുകയല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഏതായാലും ഇന്ന് രാത്രിയും കൂടെ യോഗം ഉള്ളല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, അതാണ് യോഹന്നാന്റെ എഴുത്തിന്റെ വിശേഷത. മത്തായി യേശു ക്രിസ്തു രാജാവാണെന്ന് തെളിയിക്കുന്നു, ലൂക്കോസ് യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനെന്ന നിലയിൽ തെളിയിക്കുന്നു, മർക്കോസ് യേശു ക്രിസ്തു ദാസരൂപമെടുത്ത വ്യക്തിയെ അങ്ങോട്ട് വരച്ചു കാട്ടുന്നു. എന്നാൽ യോഹന്നാൻ വ്യത്യസ്തമായിട്ടുണ്ട്, യേശു ക്രിസ്തു ദൈവമാണ്, യേശു ക്രിസ്തു മാത്രമാണ് ദൈവം, അവിടുന്ന് മാത്രമാ സത്യദൈവം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. സ്തോത്രം. കുചേലവൃത്തത്തിനകത്തെ ഒരു പദം രാമപുരത്ത് വാര്യർ എഴുതി, കുചേലവൃത്തം. ഈ ഏരിയക്കാകുമ്പം വള്ളപ്പാട്ട് അറിയാവുന്നവരാ. വിയവരം വിയവരംകാരുമൊക്കെ നമ്മുടെ യു പി എഫിനകത്തുണ്ടല്ലോ. അതാരാ ഇവിടെ? അല്ല, ഇവിടെ വലിയൊരു ഇരിപ്പുണ്ടോന്ന്? അല്ല, കാരിച്ചാലല്ല, എന്താ അതുണ്ട ഇവിടെ, നമ്മുടെ സ്റ്റേജേ. ആ അപ്പം കാരിച്ചാല് വിയവരം ചെറുതന, അപ്പം വള്ളവും വെള്ളവും ആയിട്ടെ. നരണംകാര് മോശമല്ലല്ലോ. പണ്ട് പുതിയ ചുണ്ടന പേപ്പർ വായിച്ചു. അപ്പം അത് വള്ളപ്പാട്ടെന്നാ, വഞ്ചിപ്പാട്ട്, കുചേലവൃത്തമാണ്. അപ്പോൾ രാമപുരത്ത് വാര്യർ എഴുതിയ ഒരു വരിയുണ്ട്, വാര്യർ എഴുതിയ എൻ്റെ കൊങ്ങായിക്ക് പിടിക്കരുത്. കൽപ്പോടല്ല ജനങ്ങൾക്കും കേടുതിരതക്ക വണ്ണം, കൽപ്പോടല്ല ജനങ്ങൾക്കും കേടുതിരതക്ക വണ്ണം, എപ്പോഴും അന്നദാനവും ചെയ്തു ജഞ്ചമ്മേ, എപ്പോഴും അന്നദാനവും. മൂർത്തി മൂന്നും മുപ്പത്തു മൂക്കോടി ദേവൻ മാരുമായി, മൂർത്തി മൂന്നും മുപ്പത്തു മൂക്കോടി ദേവൻ മാരുമായി, മൂർത്തിയായി മുപ്പാരിനു വിളക്കുമായി, മൂർത്തിയായി മുപ്പാരിനും വിളക്കുമായി. ഇപ്പൊ അതൊന്നും വ്യാഖ്യാനിക്കുന്നില്ല. സ്തോത്രം. അതും കട്ട് ചെയ്യരുത്. അപ്പോൾ വ്യാഖ്യാനിക്കുന്നില്ല, പക്ഷെ ഒരു കാര്യം പറയാം. രാമപുരത്ത് വാര്യർ എഴുതിയിരിക്കുക, മൂർത്തി മൂന്ന് മുപ്പത്തു മുക്കോടി ദേവന്മാരെന്ന വാര്യർ എഴുതിയത്. എന്നാൽ ഇന്ന് രാത്രി ഈ തിരുവചനത്തിന്റെ വെളിച്ചത്തെ പറയട്ട്, സർവത്തെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, സർവത്തെ ഈ ചമച്ചൊരു ദൈവമുണ്ട്, സകലത്തെയും ഭരിക്കുന്ന ഒരു ദൈവമുണ്ട്, സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, സർവശക്തനായ ദൈവം. അവിടുന്നായി കാണുന്ന മുഴുവനും സൃഷ്ടിച്ചേക്കുന്നത് ഈ ഭൂചര ഖേചര വസ്തുക്കളെയും സകല വൃക്ഷലതാദികളെയും പക്ഷി മൃഗാദികളെയും എന്ന് വേണ്ട ഈ അണ്ടകടാകത്തെ മുഴുവൻ നിർമ്മിച്ചവൻ സർവജ്ഞനായ ദൈവം. ആ ദൈവത്തെ പറ്റിയായി പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്.
പ്രൈസ് ദ ലോർഡ്. അപ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്ന് യോഹന്നാൻ അങ്ങോട്ട് തെളിയിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയും, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന നമുക്കറിയാം, അഹരോന്റെ നിര്യാണത്തിൽ തന്റെ അനുജനാകുന്ന എന്ന് പറഞ്ഞാൽ പടയനിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ പ്രാർത്ഥിച്ച ശ്രദ്ധേയ പ്രാർത്ഥനയാണല്ലോ 90-ാം സങ്കീർത്തനം. അത് നമുക്കെല്ലാം മനപാഠമാ. ആ മനപാഠമായ വാക്യം ഇങ്ങനെ, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി പൊങ്ങി വന്ന പുത്തൻ ദൈവം ക്രിസ്തു. ഇങ്ങനെ കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാ. ആമേൻ. സ്തോത്ര. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാ. 50 വർഷവും 100 വർഷവും 1000 വർഷവും 10,000 വർഷവും ഒന്നുമല്ല പഴക്കം. അവിടുന്ന് സർവശക്തനായ ദൈവമാ. സ്തോത്രം. അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാ. ദൈവത്തിന് മഹത്വം. അതെ, ആ ദൈവത്തെ പറ്റിയാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം അതാണ് തന്റെ ഓരോ അധ്യായത്തിലും തെളിയിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാത്രി 14-ാം അധ്യായത്തിന്റെ 1, 2, 3 വായിച്ചപ്പോൾ അതോടൊപ്പം പെട്ടെന്ന് വരണം. എപ്പോഴും ഞാൻ പറയും, യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. ഓരോ അധ്യായത്തിലും അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് തെളിയിക്കുക. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു 1-ോ 2-ോ അത്ഭുതം ചെയ്ത് പരിവക്കേട് പിടിച്ചു പോയ ആളല്ല. അവിടുന്ന് അനേക അത്ഭുതം ചെയ്തു. ഇപ്പോഴത്തെ അത്ഭുത രോഗശാന്തി വരെ പ്രാപ്തന്മാര് 1-ോ 2-ോ അത്ഭുതം ചെയ്യും. അത് പിന്നിങ്ങനെ ടി വി കൂടെ കൂടെ കാണിക്കും. അവരെവിടെയെങ്കിലും ചെന്നാൽ അത് ആദ്യം ഒന്ന് കാണിക്കും. ഏതോ ഒരു തള്ള വീൽ ചെയർ എടുത്തെറിഞ്ഞ ചോടി വന്ന് അത് തന്നെ കൂടെ കൂടെ ബാക്കി വീൽ ചെയറുമായിട്ട് വന്ന തള്ള അങ്ങനെ തന്നെ പോവുകയും ചെയ്തു. 1-ോ 2-ോ രോഗിയെ സൗഖ്യമാക്കി. ഏതാ യേശു ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ്. നീ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും അവിടുന്ന് ആമേൻ നിന്റെ മേൽ കൈവച്ചാൽ വിടുതല. ഉപദേശമാർ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും ഞങ്ങളുടെ കൈയുടെ മഹത്വം കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ ടൈം ആയതുകൊണ്ട് ദൈവം നിന്നെ വിടുവിക്കുന്നതാ. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാ. യേശു അത്ഭുതങ്ങളുടെ ദൈവമാ. അപ്പോൾ 1-ോ 2-ഓ അത്ഭുതം ചെയ്തേച്ച് പരിവക്കാടായി പോയ ആളല്ല ക്രിസ്തു. അവിടുന്ന് അനേക അത്ഭുതം ചെയ്തു. അതാ ഈ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. ആണ് യേശു ചെയ്ത ധാരാളം കാര്യമുണ്ടെന്ന് ആ 21-ാം അധ്യായത്തിന്റെ 25-ൊന്ന് വായിച്ചു. അറിവുള്ള വാക്യമാ, എന്നാലും ഒന്ന് വായിച്ചു. അകലത്തിരിക്കുന്നവർക്ക് അത് അങ്ങനെ തന്നെയോ ഒന്ന് നോക്കുമ്പോ തിട്ടം വരാൻ വേണ്ടി. 21-ന്റെ 25, യേശു ചെയ്ത മറ്റു പലതുമുണ്ട്. യേശുക്രിസ്തു ചെയ്ത അനേക അത്ഭുതമുണ്ട്, മറ്റു പലതുണ്ടെന്നാ. അത് ഓരോന്നോരോന്നായിട്ട് എഴുതിയാൽ എഴുതിയ പുസ്തകം പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും വെളിച്ചമുണ്ടോ? നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശു ചെയ്ത അത്ഭുതങ്ങൾ നിരവധിയാ. അത് ഓരോന്നോരോന്ന് എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. ഒരു മരിച്ച ഒരാളെ മാത്രമല്ല യേശു ഉയർപ്പിച്ചത്. ഇതിനകത്ത് ചിലരെ പരാമർശിച്ചെങ്കിലും തണ്ടി അടുക്കൽ ആമ വന്ന ഡെഡ് ബോഡി ഒന്നും ആമ കൊണ്ട് അടക്കിയിട്ടില്ല. വന്നതെല്ലാം ഉയർപ്പിച്ചു. ഒടുവിൽ അവിടുന്ന് ഉയർത്തു. ക്രൈസ്തനോ തന്റെ അടുക്ക വന്ന മുടന്തന്മാരെ യേശു സൗഖ്യമാക്കി. കണ്ണുപൊട്ടവർക്കെല്ലാം യേശു സൗഖ്യം കൊടുത്തു. വന്നവർക്ക് ആർക്കും നിരാശ വന്നിട്ടില്ല. നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്തവനാ യേശു. ക്രൈസ്തനോ നല്ല സൗഖ്യമേകി. ദൃഷ്ടി പോയവർക്ക് ഭവ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി. ദൃഷ്ടി പോയവർക്ക് ഭവ കാഴ്ചയും നൽകി. നട്ടജീവനായ ലാസർ നാലു നാഴി ഉയർത്തു. പട്ടരൊരയായി രഞ്ജനം അഞ്ചപ്പത്താജിയോണവാളനെ ശ്രീനരപതിയേണവാളനെ രാജപാത്രമായ ലോകം ആലയുഖരിൽ പതി കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയേണവാളനെ ശ്രീനരപതിയേ ദൈവത്തിന് മഹത്വം കൊടുക്ക. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. ഇന്ന് രാത്രിയും നീ വിശ്വസിച്ച് യേശുവിന്റെ അടുക്ക വരുന്നെങ്കിൽ ആമൻ നിനക്ക് നിരാശ മാറ്, നിന്റെ പ്രശ്നത്തിന് യേശു പരിഹാരം തരും. ഹല്ലേലൂയ്യ.
അപ്പൊ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശു ഒന്നോ രണ്ടോ അത്ഭുതം ചെയ്തേച്ച് മരുവക്കേടായി പോയില്ല, അനവധി നിരവധി അത്ഭുതം ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയാൽ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒരു കഥ എന്നെ കടഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത ഏതാനും ചെറിയ അത്ഭുതങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളൂ. അതെന്തിനാ? അതെന്തിനാന്ന് യോഹന്നാൻ തന്നെ ആൻസർ തരുന്നുണ്ട്. 20-ാം അധ്യായത്തിന്റെ 30 വായിച്ചേ. ഒന്ന് രണ്ട് ചെറിയ അത്ഭുതങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് എന്തിനാണെന്ന്? 20:30 ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ല. അതാ അതാ ഈ പുസ്തകത്തിൽ, ഈ പുസ്തകത്തിൽ വേറെ പുസ്തകങ്ങളുണ്ട്, അതിലെ കാര്യമൊന്നുമല്ല. ഈ പുസ്തകത്തിലെ കാര്യമാണ്, വേറെ പുസ്തകങ്ങള് ധാരാളം. ഈ പുസ്തകം എന്ന് പറയാൻ കാര്യം, ഈ ഒരൊറ്റ പുസ്തകത്തിന് ഈ പേരുള്ള സത്യ വേദ പുസ്തകം, അതാ ഈ പുസ്തകം. വേറെ പുസ്തകമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കെട്ടുകണക്കിന് പുസ്തകം ഇരിക്കുന്ന സ്ഥലവും ഉണ്ട്, പുസ്തകം എഴുതുന്നവരോട്. ഇപ്പോഴാന്ന് എല്ലാവരും അങ്ങ് പുസ്തകം എഴുതുക. പുസ്തകം എഴുതിയിട്ട് പെമ്പിള്ളയുടെയും പുള്ളിയുടെയും ഫോട്ടോ 3 ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ ലേഖകൻ, അയ്യോ ലേഖകൻ, ലേഖകന് 7 പിള്ളേര്, മൂത്ത മോൻ സാങ്കുട്ടിയും ഫാമിലിയും. പുസ്തകം ആ ഞാനൊന്നും പറയുന്നില്ല, വെറുതെ. ചിലപ്പോ എന്നെ വിളിക്കാൻ പറഞ്ഞപ്പോ തന്നെ അലോക്യം ഉള്ളവർ കാണുമായിരിക്കും. അയാളെ വിളിക്കണ്ടായാലും വായി തോന്നുന്നതല്ല, ഇതിനകത്തൊക്കെ ചിലപ്പോ കാണും. പിന്നെ ഉടക്കൊണ്ടാ എനിക്കറിയരുത്. നമ്മള് 30 കൊല്ലമായിട്ട് ശ്വാസം ചൊതിച്ചുകൊണ്ടിരിക്കുക, പിന്നെ ആരുടെ നേരാന്നോ എന്നെ ദൈവം ഒരുക്കിയതാണ്. ഇനിയിപ്പം പോട്ടെ, സ്തോത്രം. എന്താ മാത്തു ചായല നടക്കുന്നേ? മഴ വരുന്നെങ്കിൽ എല്ലാവരും അകത്തോട്ട് കയറിയിരിക്കാൻ പറ. ഇത് മൂടണം അല്ലയോ? അത് രണ്ടു പേര് പോയാൽ മതിയല്ലോ. മുറ്റത്തേക്കുന്ന അകത്ത് കയറാൻ തെയ്യം വെയ്ക്കുന്നതാ. പിന്നെ അത് ചെഞ്ഞുവാ തന്നെയല്ലേ യോഗ വെച്ചിട്ട് താമസിച്ചേ നിർത്തുള്ളൂ. അതിനാ മഴ, ഒരു 10:30 വരെ മഴ പോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ദൈവമാണെന്ന് അങ്ങോട്ട് തെളിയിച്ചു. അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ എല്ലാം കൂടെ എഴുതിയാൽ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തിൽ. എന്നാൽ കടഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത ഏതാനും അത്ഭുതങ്ങളാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് എന്തിനാണെന്ന് യോഹന്നാൻ തന്നെ ആൻസർ തരിക. 20:30 ദൈവദാസൻ ഒന്നുകൂടെ വായിച്ചാട്ടെ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ല. ഈ പുസ്തകം ഏതാ? സത്യവേദ പുസ്തകം. ഇതുപോലൊരു പുസ്തകം ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുകയില്ല, ആർക്കും ഉണ്ടാക്കാനും ഒക്കുകയല്ല. ഈ പുസ്തകം എടുത്തോണ്ട് നടക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അഭിഷിക്തന്മാരോട് ഒന്നുകൂടെ ഊന്നി പറയുക, ഇതെടുത്തത് തന്നെ ഒരു ഭാഗ്യമാണ്. ഇതിനകത്ത് 10 വിളിച്ചു പറയുന്നത് ഒരു ഭാഗ്യമാണ്. ഞായറാഴ്ച വലിയ പ്രസംഗ പാഠവുമില്ല, സങ്കീർത്തനം വായിച്ചു 2 പറയുന്നത് ഒരു ഭാഗ്യമാണ്. അനേകർക്ക് ലഭിക്കാത്ത പദവിയാ ദൈവം. എന്തുവാ സന്തോഷമില്ലാതിരിക്കുന്നേ? ഞാൻ വന്ന ഇഷ്ടപ്പെട്ടില്ലയോ? ഒരു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊന്ന് സന്തോഷം. എന്നാ ഒരു ഉഷാറായിട്ടിരിക്കും. സ്തോത്രം. നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് ഒരു ഒരു പിന്നെ നിങ്ങൾ എന്നോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ ചിരിച്ച് കാണിക്കുക. അപ്പൊ എനിക്ക് സ്തോത്രം ഒരു സന്തോഷം ഉണ്ടാകുകയല്ലേ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പുസ്തകം എടുക്കാനിടയായതൊരു ഭാഗ്യം. ഞാന് എന്റെ അപ്പന് കള്ള് ഷാപ്പിലെ ജോലിയായിരുന്നു, കള്ള് ഷാപ്പിലെ സപ്ലയർ ആയിരുന്നു. ഞാൻ ഈ കാരണം പുള്ളി യൂണിയനാ, CIT തൊഴിലാളി യൂണിയനാ, ചെത്ത് തൊഴിലാളി യൂണിയനിൽ പെട്ടയാളാ. അപ്പൊ ഞാൻ ഈ മാർഗത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ അപ്പൻ ചാകുവോ, അപ്പൻ ജോലി വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് കിട്ടും. കപ്പയും കള്ളും എടുത്ത് നടക്കണ്ട ഞാനാ. നിനക്ക് മനസ്സിലായോ? നീ ദൈവത്തെ സ്തുതിക്കേ. നീ മെനക്കെട്ട് വന്നിരിക്കാതെ ദൈവത്തെ സ്തുതിക്കാൻ. നീ യേശുവിനെ അറിഞ്ഞെന്ന് ഈ മാർഗത്തിൽ നീ വന്നെന്നാ പറഞ്ഞത്. കൊച്ചമ്മ ദൈവത്തെ സ്തുതിക്ക്, നന്നായിട്ട് സ്തുതിക്കേ, നന്നായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം, ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. നീ ആളുകളിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം, യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം, ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാ നമ്മുടെ ഭാഗ്യം. തപ്പലൊരു പുസ്തകം ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനൊക്കത്തുമില്ല. ആകാശം ഭൂമി മാറിപ്പാലും വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല എന്നുള്ളതാ. അന്നേരം നീ വേറെ പുസ്തകത്തിന്റെ പുറത്ത് കൊച്ചുങ്ങളെ വെച്ച് തുള്ളിക്കുന്നു, സഹായത്തിന് വന്നേച്ചു. എന്നെപ്പോലൊരു അന്നേരം വേറെ പുസ്തകം പിടിച്ചണ്ട് ഉപദേശി ഞാൻ വെക്കുന്നില്ല. നീ കോഴി വിൽക്കുന്നവൻ നടക്കുന്ന പോലെ അടക്കുക.
എന്നുവെച്ചാൽ ബാക്കി ഞാനിപ്പം പറയുന്നില്ല. അത് എം ടി മാത്യുവപ്പച്ചൻ മൈക്കുമത്തായച്ചൻ ചർച്ചകൂടിലെ പറയായിരുന്നു, മോനെ അങ്ങനെ വഴിയിൽ എങ്ങും നിൽക്കരുത്. നിൽക്കുന്ന എന്തിനാന്ന് ഇപ്പൊ ഞാൻ പൊതുവിൽ ഞാനൊരിക്കലെ യാത്ര ചെയ്തപ്പോ എന്റെ കൂടെയുള്ള പുള്ളിയോട് പറഞ്ഞു ഇതൊന്ന് പിടിച്ചാട്ടെ. ഞാൻ അങ്ങോട്ട് മാറി, മനസ്സിലായല്ലോ, മാറി വെച്ച പുള്ളി രണ്ടെണ്ണം വെച്ചോണ്ട് ആ കാര്യത്തിന് ഞാന് ബഹുമാനിക്കുന്നത് കത്തോലിക്കരെയാ. വലിയ വായനയും ധ്യാനവും പഠനവും ഒന്നും ഈ പുസ്തകത്തോടുള്ള ബന്ധത്തില്ലെങ്കിലും പക്വതയോടാ കൊണ്ട് നടക്കുന്നത്. കണ്ടിട്ടുണ്ട് ചിലരെടുത്ത് ഒരു ഉമ്മയും കൂടെ കൊടുക്കും. നല്ല കാര്യം നല്ലതാന്ന് പറയണ്ടേ? ഇത് വ്യവസ്ഥ പ്രകാരം എടുത്തവർക്ക് ആർക്കും ദോഷം വന്നിട്ടില്ല. നമ്മുടെ ആൾക്കാർ പറയും ഇത് എടുത്തവർക്ക് ആർക്കും ഒരു ദോഷവും, അങ്ങനൊന്നും ഞാൻ പറയത്തില്ല. ഇത് വ്യവസ്ഥ പ്രകാരം എടുത്തവർക്ക് ആർക്കും ഇത് അണ്ട കെ പി അനന്റെ അവിടെ ലോഡ് കണക്കിന് അവരുത്തും ചുമ്മിക്കൊണ്ട് ഗോഡൗണിക്ക് എത്തി അവനിപ്പം വീട് വലിച്ചു കിടക്കുന്നു. അവന് ഇപ്പൊ ചുമ്മിയ വിഷയമൊന്നും ആരും, അത് അവന്റെ ഡ്യൂട്ടി ആയിരുന്നു. പാട്ട് ലോറിക്കകത്ത് ചുമ്മുന്നതല്ല വിഷയം, വ്യവസ്ഥയോടെ എടുക്കണം, ഇതിന്റെ പ്രമാണത്തിൽ നിൽക്കണം. അങ്ങനെ എടുക്കുന്നവർക്കും അവന്റെ സന്തതിക്കും ഒരു ദോഷവും വന്നിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാ കണ്ടങ്കേരിക്കാര്. അങ്ങനെ കണ്ടങ്കേരി പറഞ്ഞപ്പോ നിങ്ങൾക്കൊരു നിങ്ങളുടെ വീട്ടുപേര് പറ, അതുകൂടെ പറയാം, പറ വീട്ടുപേര് പറ. ആ സ്വാതം ദൈവത്തിന് മഹത്വം, ദൈവം നിന്നെയും നിന്റെ സന്തതിയെ ഉയർത്തും. അപ്പൊ ഇത് സത്യവേദ പുസ്തകം സ്തോത്രം. അതാ ഈ പുസ്തകത്തിൽ അതാ എഴുതിയിരിക്കുന്നത്, വായിച്ചാട്ട ദൈവദാസനെ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങൾ, മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. യേശുവിന്റെ അത്ഭുതമെല്ലാം കാണുകയുള്ളതാ. ഒരുത്തം മുടന്തി കിടക്കുക നടക്കണാന്ന് പറഞ്ഞു, അന്നേരം അവൻ നടന്നു. അല്ലാതെ വയറ്റിനകത്തൊരു മുട അതാരും കാണുന്നില്ലല്ലോ, ആരും കാണാതാന്ന് ചെയ്ത്. മുടയുടെ സ്പെഷ്യലിസ്റ്റുകൾ തന്നെ ഉണ്ട്. ഒരാൾ പറഞ്ഞാ മുഴപ്പാസ്ത്ര എന്ന് വരുന്നെന്ന്. അവന് മുഴയാ, മുഴയുടെ ആളാ. അജിയെ ഇത് മാത്രം കട്ട് ചെയ്യരുത്, ദൈവത്തെ ഓർത്ത് നിന്റെ നിന്റെ കാല് ഞാൻ പിടിക്കുക. മുഴപ്പാസ്ത്ര യേശു ചെയ്ത അത്ഭുതങ്ങളല്ലേ എല്ലാരും കാണുകയാ. 38 വർഷം കൊളക്കര ഒരുത്തം കിടക്ക, സീനിയറാ അവനാണ്, സെന്ററിലെ സെന്ററിലെ സീനിയർ. പക്ഷെ നടക്കാൻ മേല, അനങ്ങാൻ മേലെന്ന് സെന്ററാ, പക്ഷെ ഓവർസിയറാ. ഒരു സ്വോത്രം പോലും ആയത്തി പറയല, കസാര നിറച്ചിങ്ങനെ ഇരിക്കുക. എന്തിനാടാ പാപത്തിന്റെ അധീനതയിൽ നിന്ന് നിന്നെ വിടുവിച്ച ദൈവത്തെ, രോഗശാന്തി തന്ന ദൈവത്തെ, സമാധാനം തന്ന ദൈവത്തെ, നിന്നെ തെരഞ്ഞെടുത്ത ദൈവത്തെ, അവസരം കിട്ടുമ്പോഴല്ല നല്ലതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നല്ലതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്ത. നിനക്ക് 70 കിലോ ഉണ്ടല്ലോ, നീ 1/2 കിലോയുടെ സ്തോത്രം പറഞ്ഞോ വന്നിട്ട്? നീ കുട്ടത്തി മാക്കറി ഇരിക്കുമ്പോൾ ഇരിക്കുകയല്ലേ. 70 കിലോ മാത്തുച്ചൻ എത്ര കിലോ ഉണ്ട്? സത്യം പറ, ഉദ്ദേശം പറ, എത്ര കിലോ ഉണ്ട്? 65 കിലോ കാണുമോ? അസ്ഥിമൂപ്പുണ്ടല്ലോ, 65 കാണും. ഒരു 1/2 കിലോയുടെ സ്തോത്രം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ടൈപ്പ് സാധനം ഇറക്കിക്കോണം. നമ്മുടെ കടശ യോഗമാണ്. ഈ ടൈപ്പ് സാധനം ഇന്ന് രാത്രി ഇറക്കണം. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മെ രക്ഷിച്ച യേശു, നമ്മെ വിടുവിച്ച യേശു, നിന്നെ തെരഞ്ഞെടുത്ത യേശു, ഈ മകനെ ശുശ്രൂഷയ്ക്ക് നമ്മെ ആക്കിയ യേശു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. 38 വർഷമായിട്ട് കൊള്ളക, അവൻ സീനിയറാ. യേശു ഇവന്റെ കടപ്പെല്ലാം കണ്ണിച്ചു. ഞാനൊരു പേരിടുക, തോമാച്ച. സൗഖ്യമാകാൻ മനസ്സുണ്ട്? പുള്ളി പറഞ്ഞു ഞങ്ങൾ നിരണംകാരാ, ഞങ്ങള്
നീ ഏത് നേരണോ കുരണോ ആയാലും നീ മാനസാന്തരപ്പെടണം. തോമസ് നിരണത്ത് വന്നെന്ന് പറഞ്ഞപ്പോ ഒരു കടവ് ഉണ്ടാക്കി, തോമത്ത് കടവ്. നീ ആ കടവിന്റെ അടുത്ത് കടന്നാ നീ സ്വർഗത്തിൽ പോവോ? നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ കടവ് കെട്ടിപ്പോക്കുകയല്ല ചെയ്യേണ്ടത്, നീ രക്ഷിക്കപ്പെടണം. സ്തോത്രം, സ്തോത്രം. ഞാൻ നിരണത്തെ പനച്ചുമൂട്ടിലെയാ, കണ്ടങ്കാരിയിലെയാ, കാട്ടുനിലത്തെയാ. ഇവിടുത്തെ ഏരിയയുടെ വീട്ടുപേര് പറയാം. കുടുംബമൊക്കെ നല്ലതാ, നീ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. നിരണംപള്ളി ഇരിക്കുന്ന ഞങ്ങളുടെ വസ്തുല, അപ്പച്ചന്മാര് കൊടുത്തതാ, നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. നീ യേശുവിനെ അറിയണം. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോകില്ലെന്ന് ഈ 38 തോമാച്ച കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്നാ തോമ പറയാ, വെള്ളത്തിൽ ഇറങ്ങാൻ ആരുമില്ലെന്ന്. എടാ നിന്നോട് അതാന്നോ ചോദിച്ചേ, സൗഖ്യമാകാൻ? എന്തായാലും കൊള്ളാം, അവൻ കിടക്കെടുത്ത്. സ്തോത്രം. എല്ലാരും കാൻക ചെയ്തെന്നാ അത് പറയാനാ ഇത്രയും പറഞ്ഞു. ഒന്നുകൂടെ വായിച്ചാ വാക്യം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക, ശിഷ്യന്മാർ കാണുക ചെയ്തു, അല്ലാതെ ആരും കാണാതല്ല. ചെയ്ത അത്ഭുതങ്ങളെല്ലാം കാണുക. അങ്ങനെ ഇന്നും അത്ഭുതം നടക്കുന്നുണ്ട്, ഇന്നും വിടുതൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പല മിടുക്കന്മാരും കാണാത്ത അത്ഭുതങ്ങളാ ചെയ്യുന്നത്. അതെ, വിവരിക്കുന്നില്ല. അനേക അത്ഭുതം യേശു ചെയ്തു, ശിഷ്യന്മാര് കാണുക ചെയ്തു. അടുത്ത വാക്യമായി, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന്, എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും, നിങ്ങളെല്ലാവരും വിശ്വസിക്കണം. ഇവിടെ കൂടിയിരിക്കുന്നവരും ഓൺലൈനിലുള്ളവരും ഈ നാട്ടുകാരും ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്നവരും ഇതിന് ശേഷമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സകല ആൾക്കാരും വിശ്വസിക്കണം, യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു. ആമേൻ. അത് വിശ്വസിച്ചാൽ മാത്രം പോരാ, അടുത്ത വാക്യം, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്. അതിനാ ഇത് എഴുതിയേക്കുന്നത്. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കണം, വിശ്വസിച്ചാ മാത്രം പോരാ, വിശ്വസിച്ച് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. ഒന്നുകൂടെ കടത്തി പറഞ്ഞ, നിത്യജീവൻ ഉണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർ യേശു ക്രൂശിലേറി, നിത്യജീവൻ യേശു ക്രൂശിലേറി, അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ, ഓ അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ, മൺമയമാ ഈ ഉലകിൽ.